പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കമെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് ഹരിത ഒരു കരുത്ത് തന്നെയാണ് ആലപ്പുഴയിൽ നിന്നും ഹരിത ചാടിക്കേറിയത് കപ്പിത്തൻ ക്യാബിനിലേക്ക് കഥ ഇങ്ങനെയാണ് നാവികസേനയിൽ ഒരു ഉദ്യോഗസ്ഥയാകണം എന്നായിരുന്നു ഹരിതയുടെ ആഗ്രഹം പക്ഷേ ഹരിതയുടെ ആ മോഹം തന്റെ പൊക്കത്തിൽ തട്ടി കടലിലേക്ക് വീണു ഇതോടെ നാല് ദശാംശം ഒൻപതടി മാത്രമുള്ള ഈ പൊക്കക്കയറി പിടിച്ചത് കപ്പിത്തൻ ക്യാബിൻ ഗവേഷണ മത്സ്യബന്ധന യാനങ്ങളിലെ ക്യാപ്റ്റൻ തസ്തിയിലേക്കുള്ള സ്കിപ്പർ പരീക്ഷയിൽ വിജയിച്ച് രാജ്യത്തെ ആദ്യ വൻതാ സ്കീപ്പർ എന്ന റെക്കോർഡിന് അർഹയായിരിക്കുകയാണ് ആലപ്പുഴ ഏരമല്ലൂർ കൈതക്കുഴിയിൽ കുഞ്ഞപ്പന്റെയും സുധർമ്മയുടെയും മകൾ കെ കെ ഹരിത വയസ്സ് ഇരുപത്തിയഞ്ച് എന്തായാലും തന്റെ പൊക്കമില്ലായ്മ കൊണ്ട് ഒരു കപ്പിത്താൻ ക്യാബിനിലേക്ക് പ്രവേശനം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഹരിത ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഹരിത മറൈൻ രംഗത്തേക്ക് തിരിഞ്ഞത് കൊച്ചി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ്ങിൽ നിന്നാണ് ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസിൽ ഹരിത ബിരുദം നേടിയത് ഒരിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകൻ ക്യാപ്റ്റൻ അരുൺ യാദർശികമായി ക്യാപ്റ്റൻ ഹരിത എന്ന് വിളിച്ചതോടെയാണ് ഒരു ക്യാപ്റ്റൻ ആകണമെന്ന മോഹം ഹരിതയിൽ കലശലായത് കപ്പലുകളിൽ പെൺ സാന്നിധ്യമുണ്ടെങ്കിലും മത്സ്യബന്ധന കപ്പലിലെ രാജ്യത്തെ ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഇപ്പോൾ ഹരിതയ്ക്ക് മാത്രം സ്വന്തമായി കേന്ദ്ര സർക്കാരിന്റെയും മറ്റ് കമ്പനികളുടെയും കപ്പലുകളിൽ പന്ത്രണ്ട് മാസത്തോളം സെയിലിംഗ് പരിശീലനം നേടിയ ഹരിത സിഫ്നെറ്റിന്റെ പ്രശിക്ഷണ ഈ കപ്പലിൽ പന്ത്രണ്ട് മാസത്തോളം മെയ്റ്റ് ഐ സേവനമുഷ്ടിച്ചു മുംബൈ ആസ്ഥാനമേള സിനർജി മെറീനേറ്റ്സിന്റെ ഉടമസ്ഥതയിലുള്ള മർച്ചന്റ് നേവി കപ്പലിൽ ഓസ്ട്രേലിയയിൽ നിന്നും യുഎസിലേക്കൊരു സമുദ്ര സഞ്ചാരവും നടത്തി ചെന്നൈ മർക്കന്റൻ മറൈൻ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ മേറ്റ് ഓഫ് ഫിഷിംഗ് ബെസൽസ് കീപ്പർ പരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രീ സർവീസ് ആവശ്യമായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു വിവിധ രാജ്യങ്ങളിലെ സെയിലിംഗ് നിലവിൽ നാട്ടിലുള്ള ഹരിത സ്വകാര്യ കമ്പനിയായ സിനർജി മാരി ടൈമിൽ ജോലിക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് എന്തായാലും പൊക്കമില്ലെന്ന് പറഞ്ഞ് ഹരിതയെ ഇനിയാലും കളിയാക്കില്ല കാരണം ൊക്കം ആവശ്യത്തിലും അധികമുള്ളവർക്ക് പോലും ചെന്നെത്താനാകാത്ത ഒരു പദവി അതായത് രാജ്യത്തെ ആദ്യത്തെ വനിത കപ്പിത്താൻ ആ ഒരു പദവിയിലേക്കാണ് ഹരിത ചാടിക്കേറിയിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിഷറീസ് റിസർച്ച് നടത്തുന്നതും ഫിഷറീസ് ട്രെയിനിങ്ങിലൊക്കെയുള്ള വെസലുകളാണ് ഞാൻ മെയിനായിട്ട് സെലാക്കിയിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റില് തന്നെയാണ് കൂടുതലും പിന്നെ മെയിനായിട്ട് ഞാൻ നേരിട്ട് വെല്ലുവിളി എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കടൽ ചൊരുക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് വളരെ ഇനി ഒരുപാട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്തെല്ലാം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോ വർക്കേഴ്സ് സ്റ്റാഫ് അവരെല്ലാവരും നല്ല രീതിയിൽ ഒരു ബ്രദേ സിസ്റ്റർ റിലേഷൻഷിപ്പിൽ തന്നെ നല്ലപോലെ നോക്കിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടു തന്നെയാണ് എനിക്ക് ഈ ഒരു ഇടം വരെ എത്താൻ സാധിച്ചത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു സ്കിപ്പർ മധു എന്ന് പറയുന്ന ഒരു സ്കിപ്പറുണ്ട് ആൾ എന്നെ വളരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നപ്പോഴാണെങ്കിലും എങ്ങനെയാണ് ഒരു മാസ്റ്റർ എങ്ങനെ അല്ലെങ്കിൽ ഒരു ഓഫീസർ എങ്ങനെ ആയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ട്രെയിനിങ് തരുന്നത് ഇപ്പോൾ മെൻ്റലി ആണെങ്കിലും എന്നെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് ഈ സ്കിപ്പറൊക്കെ തന്നെയായിരുന്നു പിന്നെ മെയിനായിട്ട് പെൺകുട്ടികൾ ഈ ഫീൽഡിലോട്ട് വരാത്ത കാര്യം എന്ന് പറയുന്നത് സൗകര്യക്കുറവുകളും പിന്നെ ചെറിയ ബസ്സുകളും ഒരുപാട് പേർക്ക് ധാരണയില്ല ഇതെന്താണ് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ധാരണ വളരെ കുറവാണ് അതൊക്കെ കൊണ്ടാണ് മെയിനായിട്ട് പെൺകുട്ടികൾ ഈ ഫീൽഡിലോട്ട് വരാതിരിക്കുന്നത് സ്കിപ്പർ എക്സാം പാസ്സായതിനു ശേഷം ഞാൻ റിട്ടേൺ എക്സാം എല്ലാം കംപ്ലീൻറ്റ് ചെയ്തതിന് ശേഷം മറിച്ച് ചെൻ ജോയിൻ ചെയ്തിരുന്നു ഞാൻ സിനർജി മാരിടൈം എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് സെയിലാവുന്നത് അപ്പോൾ ടു തൗസൻഡ് ട്വന്റി വണിലാണ് ഫെബ്രുവരിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത് അതിനുശേഷം ഒരു ഏഴ് മാസത്തെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ടുള്ളത് ഒരു ഓയിൽ കെമിക്കൽ ടാങ്കർ ആയിരുന്നു ഓസ്ട്രേലിയ ടു യു എസ് ഒരു ഓജൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഇനിയിപ്പോൾ ബൈ ഡിസംബർ എൻഡ് ജോയിൻ ചെയ്യാനാണ് പ്ലാൻ എന്തായാലും ബൈ ഫ്യൂച്ചർ ഞാൻ മറൈൻ ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്